എൻ്റെ കയ്യിൽ കുറേ കോഴിമുട്ടകളുണ്ട് ഇതെല്ലാം കോഴിമുട്ടകളാണ് പല കളറായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം കോഴിമുട്ടകളാണ് നമുക്കെല്ലാവർക്കും പരിചിതമായ ലഗോണ്ട മുട്ട നാടൻ കോഴിമുട്ട ഇത് അമേരിക്കാന എന്ന് പറയുന്നൊരു കോഴിയിടുന്നൊരു മുട്ട ഇതെല്ലാം കോഴിമുട്ടകൾ തന്നെയാണ് ഇത് ഞാൻ കഴിക്കാൻ പോവില്ല നമ്മളിന്നൊരു മുട്ടക്കഥയാണ് പറയുന്നത് അപ്പോൾ ചില പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും മുട്ട കഴിച്ച് കഴിയുമ്പോൾ അലർജി ഉള്ളവരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ആണിത് നിങ്ങൾ ഈ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ അതിനു അതിനുമുമ്പ് പറയട്ടെ ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായ പറയാ പറയാൻ വേണ്ടി ഒരു സയൻറ്റിസ്റ്റോ ഡോക്ടറോ മെഡി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊന്നുമല്ല എങ്കിലും എൻ്റെ കോമൺ സെൻസിൽ ഉരുത്തിരിഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോർജ് കുര്യൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന കണ്ടിരിക്കുന്ന പരിചിതമായിട്ടുള്ള ഒരു മുട്ടയാണ് വൈറ്റ് ലഗോണിൻ്റെ മുട്ട വൈറ്റ് ലഗോൺ എന്ന് പറഞ്ഞാൽ വൈറ്റ് മുട്ടയാണ് ലഗോൺ എന്ന് കോഴി ഇടുന്ന മുട്ട വ്യാവസായികമായിട്ട് ഏറ്റവും കൂടുതൽ വേൾഡിൽ വളർത്തുന്ന കോഴിയാണ് വൈറ്റ് ലഗോൺ മുട്ട അത് ഒരു ഇയറിൽ ത്രീ ഹൺഡ്രഡ് മുട്ടയോളം ഇടും അതുകൊണ്ടാണ് എല്ലാവരും തന്നെ അതിന് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂഹാംഷിയർ എന്ന് പറയുന്ന കോഴിയിടുന്ന മുട്ടയുണ്ട് അതുപോലെ പിന്നെ റോഡ് ഐലൻഡ് ഉണ്ട് ഇതെല്ലാം ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് മുട്ട ഒരു വർഷം ഇടുന്ന മുട്ടയാണ് അപ്പം നിങ്ങൾ ഈ വൈറ്റും ഈ ബ്രൗണും ക കണ്ട് ഈ റെഡിഷ് പിങ്കിഷ് ഉള്ള മുട്ടകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നാടൻ മുട്ടയും ഇത് കടയിലെ മുട്ട എന്ന് കരുതണ്ട ഇത് കണ്ടു കഴിയുമ്പോൾ ഓർഗാനിക്കുന്നു കരുതണ്ട ഓരോ കോഴികളും ഇടുന്ന മുട്ടകൾ വ്യത്യസ്തമായ കളറിലായിരിക്കും ഈ നീലമുട്ട ഇടുന്നത് അമേരിക്കാന എന്ന് പറയുന്ന ഒരു കോഴിയാണ് അതുപോലെ തന്നെ നീലമുട്ട ഇടുന്ന പല ഇനങ്ങളും വേറെയുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഗുണം കൂടുതലോ കുറവോ അങ്ങനെയൊന്നുമില്ല സാധാരണ മുട്ടകൾ പോലെ തന്നെയാണ് പിന്നെ ഈ ഒരു യാഥാര്ത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലവോൺ മുട്ടയും മറ്റു മുട്ടകളും നോക്കിക്കഴിഞ്ഞാൽ പോഷകത്തിൻ്റെ കാര്യത്തിൽ ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ആയിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിക്കുന്നത് ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല നാടൻ കഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗുണം കിട്ടില്ല അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ഗുണം കുറവ് കിട്ടത്തില്ല നിങ്ങൾക്ക് പോഷകത്തിൻ്റെ കാര്യത്തിലെല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇത് ത്യത്യാസമുണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ വളരെ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ഈ ലഗോണ്ട മുട്ടെ അതുപോലെ തന്നെ കടകളിൽ നിന്ന് മേടിക്കുന്ന മുട്ടകളും പല കുട്ടികൾക്കും അലർജിയാണ് ഇപ്പോഴായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അലർജി അപ്പം ഇതിന് സമയാസമയങ്ങളിൽ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടാണ് ഇത്രയും മുട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുകയാണെങ്കിൽ വേൾഡിൽ മുട്ട കൃഷി നടത്തുമ്പം സാധാരണ ഈ കേജ് ഫാമിംഗ് ആണ് നടത്തുന്നത് കേജ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കൂട്ടിൽ ഒരു കോഴി കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അതിന് ചത്തുപോകുന്നവരെ അല്ലെങ്കിൽ അതിൻ്റെ സമയം പ്രൊഡക്ഷൻ്റെ സമയം വരെ അതിന് കിട്ടുന്നത് ആവറേജ് ഒരടി അല്ലെങ്കിൽ ഒന്നര അടി ചുറ്റളവ് മാത്രമാണ് അതിന് മുട്ടയിടാനോ തീറ്റ തിന്നാനോ വിസർജിക്കാനോ കിടക്കാനോ ഉറങ്ങാനും നിൽക്കാനും ജീവിക്കാനോ എല്ലാത്തിനും തന്നെ കിട്ടുന്നത് അപ്പോൾ അത്രയും ഒരു ജയിലിലിട്ട ഒരു കോഴിക്ക് മാനസികാരോഗ്യം തീരെയില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തിനാ ഇപ്പോൾ ഈ മാനസികാരോഗ്യത്തിനെ പറയുന്നത് എപ്പോഴും മാനസികാരോഗ്യം ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റുള്ള കാര്യത്തിനെല്ലാത്തിനും അത് ബാധിക്കും അത് മുട്ടയെയും ബാധിക്കും അതിന് ഒത്തിരി ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല സ്ഥിരമായി നമ്മൾ കഴിക്കുന്ന മുട്ടയിൽ ഇങ്ങനെ വരുമ്പോൾ അതൊന്ന് രണ്ട് അതിൻ്റെ ഫീഡ് ഫീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ കൊമേഴ്സ്യലായിട്ട് കൊടുക്കുന്ന എല്ലാ ഫീഡും ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയ വെച്ചിട്ടോ അല്ലെങ്കിൽ കോൺ വെച്ചിട്ടോ ഉള്ള ഫീഡുകളാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ മിനറൽസ് സംഗതികളെല്ലാം ആഡ് ചെയ്യുകയും കൂടെ ചെയ്യും അപ്പം നമ്മുടെ ഹെൽത്തിൽ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഡ് ഫീഡിങ് എന്ന് പറയുന്നത് എല്ലാം തന്നെ കണ്ണമാനം ഒമേഗ സിക്സ് ഫാറ്റി ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അത് ഈ മുട്ടയിൽ കൂടി നമ്മുടെ ശരീരത്തിൽ ശരീരത്തെത്തും അപ്പോൾ നമുക്ക് എന്താണെന്നറിയാമല്ലോ മെഡിക്കൽ ഉള്ള ആൾക്കാർക്കറിയാം ഒമേഗാ സിക്സ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഇൻഫ്ലമേഷന് അതുപോലെ ഹാർട്ട് ലങ്സ് എല്ലാം പ്രോബ്ലംസ് ഇതെല്ലാം ഉണ്ടാകാറുണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാം ഞാൻ മെഡിക്കൽ പ്രൊഫഷണൽ ആളല്ല അപ്പോൾ എങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഇത്ര പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കൊള്ളുക അപ്പം ഈ ഇങ്ങനെ കൊടുത്ത് വളർത്തുന്ന ഹെൽത്തി അല്ലാത്ത സിറ്റുവേഷനിൽ ജയിലിലിട്ട് വളർത്തുന്ന ഒരു കോഴിയുടെ മുട്ടയും സാധാരണ നമ്മൾ വളർത്തുന്ന ഒരു നാടൻ കോഴിയുടെ മുട്ട നാടൻ കോഴി ഈ കോഴികളെ അതിനിടയ്ക്ക് എന്ന് പറയട്ടെ ഈ കോഴികളെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് വന്യജീവി ആയിരുന്നു വന്യജീവി പക്ഷി എന്ന് പറയാം അപ്പം അതിനെ ഇണക്കി പിൽക്കാലത്ത് നമ്മുടെ കൂടെ നിർത്തിയതാണ് അപ്പം ഇതിന് തൊടിയിൽ കൂടെ നടന്ന് ചെറിയ പ്രാണികളെ അങ്ങനെ കീടങ്ങളെയെല്ലാം പിടിച്ചു അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രോട്ടീൻ്റെ സോഴ്സ് അതുപോലെ തന്നെ പച്ചിലകളാണ് അതിന് മെയിനായിട്ട് ഞാൻ എനിക്കിവിടെയുള്ള കോഴികളെ അഴിച്ചു വിടുമ്പോൾ അതുങ്ങൾക്ക് പച്ചിലയാണ് നമ്മൾ കൊടുക്കുന്ന ഫീഡിനേക്കാളും കൂടുതൽ താല്പര്യം അങ്ങനെ വരുന്ന മുട്ടയ്ക്ക് ഗുണം കൂടുതലുണ്ട് അപ്പം ഈ ഇങ്ങനത്തെ മുട്ടകൾ നാടൻ മുട്ടകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അലർജി ഉള്ളവർക്ക് ഈ മുട്ടകളൊന്നും തന്നെ അലർജി ക്രിയേറ്റ് ചെയ്യുന്നില്ല അലർജി ഉണ്ടാക്കത്തില്ല അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യത്തില്ല അപ്പം അലർജി ഉള്ളവർക്ക് മുട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ നാടൻ മുട്ട മേടിച്ച് കഴിച്ചു നാടൻ മുട്ട നിങ്ങൾക്ക് എവിടെ കിട്ടും നാടൻ മുട്ടയാണെങ്കിലും കേജിൽ വളർത്തുന്നവരുണ്ട് അപ്പം അങ്ങനെയല്ലാതെ നമ്മൾ ഒരു ഫാമേഴ്സ് മാർക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് നാടൻ മുട്ട മേടിച്ച് നിങ്ങൾ കഴിക്കുക അതിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന പോഷക ഗുണങ്ങൾ വളരെ നല്ലതായിരിക്കും കമ്പയറിങ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കെ ജി ഫ്രീയോ അല്ലെങ്കിൽ ഓർഗാനിക്കോ ഓർഗാനിക്കും എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനങ്ങളും ഓർഗാനിക്കല്ല അവർക്ക് മാർക്കറ്റിങ് ഫ്രീ നമ്മൾ മുട്ടയുടെ പാക്കറ്റിലെല്ലാം നമുക്ക് കാണുന്നുണ്ട് നാച്ചുറലി ഫീഡ് നാച്ചുറലി നല്ല നാച്ചുറലായിട്ട് കൊടുക്കുന്നു തീര കൊടുക്കുന്നു കോഴി തന്നുന്നു സർജിക്കുന്നു അതിൻ്റെ പോഷകങ്ങൾ ബോഡി അബ്സോർവ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതൊക്കെ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങളാണ് അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്വം നമ്മുടെ ഹെൽത്ത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അപ്പം സാധാരണ നമ്മൾ മേടിക്കുന്ന മുട്ട മുട്ട ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ആഹാര സാധനമാണ് അപ്പോൾ ഈ മുട്ട നമ്മൾ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് ചെയ്യുന്നു അങ്ങനത്തൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും എങ്കിലും നിങ്ങളുടെ ഹെൽത്തിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ ഈ കോഴീനെ നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന വളർത്തുന്ന സമയത്ത് അതിന് ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ടാണ് അത് ജീവിക്കുന്ന ഒന്ന് അത് തന്നെ പ്രൊഡക്ഷനെ ബാധിക്കും അതുപോലെ അതിൻ്റെ അതിൻ്റെ ആരോഗ്യമുള്ള ഒരു കോഴിയിടുന്ന മുട്ട ആരോഗ്യമുള്ളതായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് മരുന്നുകൾ ഒന്നും അതിൻ്റെ ബോഡിയിലില്ല അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും നല്ല സാധനമായിരിക്കും ഓർഗാനിക് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒന്നും തന്നെ ഓർഗാനിക് അല്ല അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട് ഓർഗാനിക് എന്ന് പറഞ്ഞ് ഇപ്പോൾ കെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഈ നിൽക്കുന്ന ചെറുപ്പം മുതൽ തന്നെ ശീലിപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറിയൊരു ഏരിയയിൽ ജീവിക്കുന്ന കോഴിയെ കുറച്ചപ്പുറത്തോട്ട് ഒരു വഴി ഉണ്ട് അങ്ങോട്ട് പോകാം നിനക്കെന്ന് പറഞ്ഞാലും കോഴി പോകത്തില്ല തിരിഞ്ഞ് പോകുകയില്ല തിരിച്ച് കയറത്തില്ല അതുകൊണ്ട് അങ്ങനെ വരുന്നത് അവിടെ തന്നെ നിൽക്കത്തുള്ളൂ കേജ് ഫ്രീ കോഴിയുടെ തൊട്ടപ്പുറത്തേക്ക് ഒരു ഒരു ഗേറ്റ് ഉണ്ടായിരിക്കും വേണമെങ്കിൽ പോയി പുറത്ത് പോകാം ഗ്രാസ് ഫ്രെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പം കാണാം പിന്നെ പശുവിനൊക്കെ പോലെ തന്നെ ഗ്രാസ്സ് കൊടുത്ത കോഴി എന്ന് പറഞ്ഞാൽ അതും തട്ടിപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കപ്പുല്ലോ ഇതൊക്കെ ഇട്ട് കൊടുക്കും വേണമെങ്കിൽ കഴിക്കുക ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഉണക്കപ്പുല്ല് ഉണക്കപ്പുല്ലിൻ്റെ കൂടെ ഇവർ യൂരിയ തളിച്ചിട്ടാണ് കൊടുക്കുന്നത് അതൊക്കെ ഞാനതിനെപ്പറ്റി കൂടുതലായിട്ട് കോൺട്രവ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ തന്നെ പറയുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾ കരുതുക നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുട്ടകൾ വ്യാവസ വ്യാവസായികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾ കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾ കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾ നാടൻ മുട്ട കഴിവതും മേടിച്ച് കഴിക്കുക അത് നിങ്ങളുടെ ലോക്കലായിട്ടുള്ള ഫാമേഴ്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുക കൊമേഴ്സ്യലി പിന്നെ സർട്ടിഫൈഡ് ആയിട്ട് സീൽ ചെയ്ത് വരുന്നതിലും നല്ലത് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും തുറന്ന് വിട്ട് വളർത്തുന്ന കോഴികളുടെ മുട്ടകൾ മേടിക്കുന്നതായിരിക്കും അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും കേജ് ഫ്രീ എങ്ങനെയാണ് പിന്നെ അല്ലാതെ ഓർഗാനിക് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ നിങ്ങളിങ്ങനത്തെ ഒരു നാടൻ നാടൻമുട്ട അലർജിയുള്ള പിള്ളേർക്ക് കൊടുത്ത് നോക്കിയോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഒരു കുഴപ്പവും ആ പിള്ളേർക്ക് ഉണ്ടാകത്തില്ല അപ്പം ഏകദേശം ഒരു രൂപം എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നല്ലേ ഇത് ഇലക്ട്രോണിക് യുഗമല്ലേ എല്ലാവരും സെർച്ച് ചെയ്ത് ബാക്കി കാര്യങ്ങൾ കണ്ടെത്തിക്കൊള്ളുക കാരണം ഞാൻ ഇത് പറയാൻ വേണ്ടി ക്വാളിഫൈഡ് ഒരു പേഴ്സൺ അല്ല എങ്കിൽ തന്നെ എൻ്റെ കോമൺ സെൻസിൽ ഉദിച്ച് ചില കാര്യങ്ങളാണ് അപ്പം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളും വിജ്ഞാനപ്രദമായ വീഡിയോകളും ഈ ചാനലിൽ എപ്പോഴും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോയും ഒക്കെ ചെയ്തേക്കാം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ കൂടുതൽ പറയണ്ടല്ലോ അപ്പം അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം